ചീരപ്പഞ്ചിറയിൽ നിന്ന് പഠിച്ച പൂഴിയങ്ക പയറ്റിനൊടുവിലാണത്രേ മറവപ്പടയുടെ നേതാവായ ഉദയനനെ അയ്യപ്പൻ വധിക്കുന്നത്. ചരിത്രത്തിലെ ഈ പരാമർശത്തിന് പിൻബലമേകാൻ ഒരു തെളിവ് കൂടി ചീരപ്പഞ്ചിറ നമുക്ക് കാട്ടിത്തരുന്നു. കളഞ്ഞിത്തറയ്ക്ക് സമീപത്ത് തന്നെയുള്ള മുക്കാൽവട്ടം ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹം നിലകൊള്ളുന്നതും പൂഴിയങ്കപ്പയറ്റിലെ സുപ്രധാന ചുവടായ വീരാസനത്തിലാണ്. ശബരിമലയിൽ സ്വാമി അയ്യപ്പനായി പ്രതിഷ്ഠിതനായ മണികണ്ഠൻ തൻ്റെ മുക്കാൽവട്ടം ശക്തിയും ചീരപ്പഞ്ചിറ കളരിയോടുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിക്ക് പകർന്നു നൽകി എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അങ്ങനെയാണത്രേ ഈ ക്ഷേത്രത്തിന് മുക്കാൽവട്ടം എന്ന വിളിപ്പേര് വന്നത്. ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റ് ക്ഷേത്രത്തിൽ നിന്നും തുലവും വ്യത്യസ്തമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠാഭാവം പോലും പൂഴിയങ്കപ്പയറ്റിലെ ചൂടായ വീരാസന മുറയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരാണ ഇതിഹാസങ്ങളിലെ മണികണ്ഠന്റെ അവതാര ലക്ഷ്യം മഹിഷി നിഗ്രഹമായിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ അയ്യപ്പന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. മധ്യതിരുവിതാംകൂറിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾക്ക് ഭീഷണിയായി തീർന്ന കാട്ടുകൊള്ളക്കാരൻ ഉദയനനെ പരാജയപ്പെടുത്തി ശബരിമലയിലെ ശാസ്താവിൻ്റെ ക്ഷേത്രം പുനരുദ്ധരിക്കുക എന്നതായിരുന്നു ഈ ചരിത്രപുരുഷന്റെ ജന്മനിയോഗം. അതിനുവേണ്ടിയാണ് ചീരപ്പഞ്ചിറയിലെത്തി അദ്ദേഹം കളരി പഠനം നടത്തിയത്. പക്ഷെ കൊടുങ്കാട്ടിനുള്ളിൽ കടന്നു ചെന്ന് മറവപ്പടയെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതിനുവേണ്ടി നാട്ടു സൈന്യങ്ങളെ കൂട്ടുപിടിച്ച് പടകൂട്ടുക എന്നതായിരുന്നു കളരി പഠനശേഷമുള്ള അയ്യപ്പന്റെ അടുത്ത നീക്കം.